വിപുലമായ ആയുധശേഖരമാണ് ഇസ്രയേലി സൈന്യത്തിന്റെ പ്രത്യേകത. ടാങ്കുകളും F-35 യുദ്ധവിമാനങ്ങളും മെർക്കാവ് പിരങ്കികളും ലഹത് മിസൈലുകളും തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഹമാസിനെ നേരിട്ടത്. ഇറാൻ തങ്ങളുടെ രഹസ്യ ആയുധങ്ങൾ പുറത്തെടുത്താലും അത് തകർത്തെറിയാൻ പറ്റുന്ന ആയുധശേഖരം ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിന്റെ പ്രധാന യുദ്ധ ടാങ്കാണ് മെർക്കാവ ടാങ്ക്. ഇതിന്റെ 4 വകഭേദങ്ങൾ ഇസ്രായേലിൽ ലഭ്യമാണ്. 65 ടൺ ഭാരമുള്ള ഈ ടാങ്ക് 4 ക്രൂ അംഗങ്ങളും 6 സൈനികരുമായി യുദ്ധക്കളത്തിൽ പ്രവേശിക്കുന്നു. പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന കവചത്തെക്കുറിച്ച് ഇസ്രായേൽ ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കൻ നിർമ്മിതമായ പീരങ്കി ടാങ്കാണ് ഹോവിറ്റ്സർ. അതിന്റെ നീളം 30 അടിയാണ്. ഇത് പ്രവർത്തിപ്പിക്കാൻ 4 പേർ ആവശ്യമാണ്. ഇതിന് 155 mm റൗണ്ട് എടുക്കാൻ സാധിക്കും. ഓരോ മിനിറ്റിലും 4 ഷെല്ലുകൾ വെടിവെക്കാൻ ഈ പീരങ്കിക്ക് സാധിക്കും. മിസൈൽ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് വെൽഫെയർ മിസൈൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഡ്രോണിൽ നിന്നോ ഹെലികോപ്റ്ററിൽ നിന്നോ വെടിവെക്കാം. അതിന്റെ വിവിധ വകഭേദങ്ങൾ ഉപയോഗിച്ച് നിലത്തുനിന്നോ തോളിൽ വച്ചോ വെടിവെക്കാം എന്നതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത. അടുത്തതാണ് ലഹത് മിസൈൽ. ലാഹത്തിന്റെ മുഴുവൻ പേര് ലേസർ ഹോമിംഗ് അറ്റാക്ക് അല്ലെങ്കിൽ ലേസർ ഹോമിംഗ് ആന്റി ടാങ്ക് മിസൈൽ എന്നാണ്. 13 kg ഭാരമുള്ള ഈ മിസൈൽ ഹീറ്റ് വാർഹെഡ് ഉപയോഗിച്ച് ആക്രമിക്കുന്നുണ്ട്. E-60 ഫൈറ്റിംഗ് ഫാൽക്കൺ ഫൈറ്റർ ജെറ്റ് അമേരിക്കൻ നിർമ്മിതവും പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നതുമായ യുദ്ധവിമാനമാണ്. F-16 പല രാജ്യങ്ങളുടെയും വിശ്വസ്ത യുദ്ധവിമാനമാണ്. ഇത് പൈലറ്റാണ് പറത്തുന്നത്. 49.5 അടി നീളമുള്ള വിമാനത്തിൽ 3200 kg ഇന്ധനം സംഭരിക്കാൻ കഴിയും. അടുത്തതാണ് F-15 സ്ട്രൈക്ക് ഈഗിൾ ഫൈറ്റർ ജെറ്റ്. ഈ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കുന്നത് ബോയിങ് കമ്പനിയാണ്. ഇതിന്റെ നീളം 63.9 അടിയാണ്. ചിറകിന് 42.9 അടിയും ഉയരം 18.8 അടിയുമാണ്. 14375 kg ആണ് ഭാരം. ഒരു യുദ്ധ സാഹചര്യം വന്നാൽ ഇറാന്റെ കയ്യിൽ എന്ത് ആയുധമുണ്ടെന്ന ചർച്ച സജീവമാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാൻ പുറത്തുവിട്ട ഇറാൻ രഹസ്യ ആയുധശേഖര കേന്ദ്രത്തിന്റെ വീഡിയോയും വീണ്ടും ചർച്ചയാവുകയാണ്. GM-1 എന്ന ബാലിസ്റ്റിക് മിസൈലിന്റെ വിക്ഷേപണമാണ് ഈ വീഡിയോയിലുള്ളത്. എന്നാൽ ഭൂഗർഭ അറയിൽ മിസൈൽ ശേഖരത്തിന്റെ ദൃശ്യങ്ങളും കാണാം. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക വിന്യാസത്തിനായുള്ള ഇറാന്റെ താക്കീതായാണ് ഈ വീഡിയോയെ ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേസിയുടെയും പ്രസിഡന്റ് ഹസൻ റൌഹാനിയുടെയും ചിത്രങ്ങൾ മിസൈലുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ബങ്കറിന്റെ പുറത്ത് പതിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ 10 മടക്ക് ശേഷിയുള്ള യുദ്ധ കവചങ്ങളാണ് തങ്ങളുടെ രഹസ്യ അറയിൽ ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നത്. ഇസ്രായേലിനെ ആയുധം കൊണ്ട് പിന്തുണയ്ക്കുമെന്ന് ജർമ്മനിയും പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ 2 ഹൈഡ്രോൺ ഡ്രോണുകളും ജർമ്മനി ഇസ്രായേലിന് നൽകും എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ അതിന്റെ സഹായത്തോടെ ഇസ്രായേലിന് അതിരുകളിൽ നിരീക്ഷിക്കാൻ സാധിക്കും.